ആരാണ് വാരിയ കുഞ്ഞു മുഹമ്മദ്? മഞ്ചേരിയിലെ ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ശബ്ദിച്ചു. അല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. 1921 മാപ്പിള ലേള എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാ. ഡിവൈഡ് ആൻഡ് റൂൾ, പഠിക്കാതെ അന്തും കുന്തും ഇല്ലാത്ത ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു കേൾക്കാൻ നടക്കല നമ്മളെ പണി. എന്നിട്ടും അദ്ദേഹത്തെ എങ്ങനെ വെടിവെച്ച് കൊന്നു? ഇന്നത്തെ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുപോയി. പറയണം പറയാം, അട്ടാക്കിക്കോളൂ, കോട്ടക്കുന്നിൽ കൊണ്ടുപോയി. കണ്ണ് കെട്ടിയിട്ട്, കയ്യ് പിന്നിൽ കെട്ടിയിട്ട് കോട്ടക്കുന്നിൽ കൊണ്ടുപോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരിടത്തരം കൃഷിക്കാരനാ, അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യഴിച്ചോളൂ, കണ്ണഴിച്ചോളൂ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടിരിക്കണം, എനിക്കറിയണം, എനിക്കറിയാം. ഈ തലമുറ മനസ്സാക്കണതൊക്കെ നിങ്ങൾ എന്നെ വെടിവെക്കാനാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എന്നെ വെടിവെക്കാനാ. വെച്ചോ വെടി? വെടിവെച്ചു, രക്തസാക്ഷിയായി. അയാളെക്കുറിച്ച് ചലച്ചിത്ര ഇറക്കുന്നുണ്ട്. എന്താ തെറ്റ്? അയാൾ മുസ്ലിം ആയതുകൊണ്ടാ. പക്ഷെ അയാളുടെ മലബാർ കലാപത്തിന്റെ പോരാട്ടത്തിൽ ഒരുപാട് ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റി എന്ന് മൈന്ദ വീടുകൾക്ക് ആക്രമിച്ചു എന്നുള്ള ആരോപണം ഉണ്ടല്ലോ. ഏത് ഏത് ചരിത്ര പുസ്തകത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത്? എനിക്കൊന്ന് കാണിച്ചു തരൂ. ചരിത്ര ഹിസ്റ്ററി, ഹിസ്റ്ററിയിൽ ഹിസ്റ്ററി ആരെങ്കിലും എഴുതിയാ പോരാ? MGS പറയുമോ? എന്ത് പറയാലോ, എന്തുകൊണ്ട് പൊന്നാനിയിൽ നടന്നില്ല? പൊന്നാനിയിലെ വലിയ പാലത്തിന്റെ അവിടെ ഇവിടെ നിന്നുള്ള ഹിന്ദുക്കളും അവിടെ നിന്നുള്ള മുസ്ലിമുകളും ഈ വലിയ പാലത്തിന്റെ മുകളിൽ നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കേരള ഗാന്ധി, കേളപ്പൻ, കേളപ്പൻ പറഞ്ഞു, എന്നെ കൊന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂ. ഒറ്റയ്ക്ക് നിർഭയനായി, ഒറ്റയ്ക്ക് നിർഭയനായി കേളപ്പം പറഞ്ഞു, എന്നെ കൊന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയൂ. തിരിഞ്ഞുപോയി. ഈ കലാപവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ഞാൻ വായിക്കണ്ടായി, ഈ കലാപ സമയത്ത് വേഷം മാറിയിട്ട് ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ച ചില ആളുകൾ ഹൈന്ദവ വീടുകളിൽ മുസ്ലിം വേഷത്തിൽ പോയി കലാപം ഉണ്ടാക്കുകയും അവിടുത്തെ സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്തു. അത് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തതാണ്. വളരെ തന്ത്രപരമായി വാര്യമുന്നത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. അതാണ് ശരി. ഒക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. കോട്ടക്കിലെ പ്രദേശത്തെ എല്ലാ മുസ്ലിമുകൾ ചെറുപ്പക്കാരെയും ആണുങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടേ മലപ്പുറത്തേക്ക്. പെണ്ണുങ്ങൾ മാത്രമായി, ഭക്ഷണത്തിന് ഒരു വഴിയില്ലാണ്ടേ. PS-കാരറിഞ്ഞത്, PS-കാർ പറഞ്ഞു, കുഞ്ഞിരാമന ആ ആറാലം അറങ്ങട്ട് തുറന്നിട്ടോ, നെല്ലൊക്കെ എടുത്തോണ്ടേ കാണാൻ പറയും അവരോട്. എല്ലാ മുസ്ലിം സ്ത്രീകളും നെല്ലെടുത്തോണ്ടേ കുത്തി അരിയാക്കാൻ. അതിപ്പോൾ ആരും വായിച്ചിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ആ കോട്ടയ്ക്കൽ ആരവശാലം മെയിൻ ഗേറ്റ് പോയ എന്താ കാരണം? ഗുരുവായൂരപ്പൻ, ഇപ്പുറത്ത് പള്ളി, അപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ കണ്ടിട്ടുണ്ടോ? ഏ കൈലാസ നിലയത്തില്. അത് കളക്ടർ പറഞ്ഞു, അന്നത്തെ മലബാർ കളക്ടർ. അദ്ദേഹം ഇവിടെ വന്നു, മലപ്പുറം വന്നു, ഇപ്പോഴത്തെ കളക്ടറേറ്റിലിരുന്നു. അന്ന് അവിടെ MSP ഇത് ക്യാമ്പാ. അവിടെ വന്നിട്ട് PS-കാരെ വിളിപ്പിച്ചു. വരാൻ പറഞ്ഞു, കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ ആണ്, കാറൊന്നുമില്ല. അദ്ദേഹം അവിടെ എത്തി, ഷർട്ടിടില്ല, മുണ്ട് മാത്രം, നേരിയത് മാത്രം. നിങ്ങളാണല്ലേ PS-കാരിയർ ഇംഗ്ലീഷിൽ? അതെ. നിങ്ങളെ ഞാൻ രാജ്യദ്രോഹ കുറ്റത്തിന് വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. എന്താ മറുപടി പറഞ്ഞാറോ? അങ്ങ് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു. അങ്ങയുടെ ഒരു പ്രജകളും പട്ടിണി കിടക്കാൻ പാടില്ല. ഒരു രാജാവിൻ്റെ കടമ തൻ്റെ പ്രജകളെ നോക്കുക എന്നാണ്. എത്രയോ ദിവസമായി അവർ പട്ടിണിയിലാണ്. അവരെ ഞാൻ സംരക്ഷിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കഥം പറഞ്ഞു, അതാരും വായിച്ചിട്ടില്ല അല്ലേ? അതാരും വായിച്ചിട്ടില്ല. അതിൻ്റെ ചരിത്രമാണ് ഇന്നും ആ വീട്ടിലെ രാമൻ്റെ പേര് കൈലാസത്തിൽ പോയ കാണാം.